എഴുന്നേറ്റ കുറച്ചു നേരം ഇങ്ങനെ ബെഡില് കുറച്ചിരുന്നാലേ പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റുള്ളൂ. ഒറ്റ സ്ട്രെച്ചിലങ്ങ് എഴുന്നേക്കാൻ പറ്റില്ല എനിക്ക്. എപ്പോഴുള്ള ഒരു 2-3 മിനിറ്റ് ഞാനിങ്ങനെ ഇരിക്കും, എന്നിട്ടാണ് എഴുന്നേക്കാറ്. അപ്പൊ ഇന്ന് സമയക്കുറവ് കാരണം ഞാൻ എന്നെ ഫോഴ്സ്ഫുള്ളി എഴുന്നേപ്പിക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ പെട്ടെന്ന് തന്നെ നല്ല വെയില് വരും കേട്ടോ. ഇരുട്ടാവാൻ ലേറ്റ് ആവും, അതേപോലെ രാവിലെ ആവുന്നത് വളരെ പെട്ടെന്നാണ്. ഇങ്ങനത്തെ പരിപാടി ബെഡ് വിരിക്കലാണ്. ബെഡ് വിരിച്ചില്ലെങ്കിൽ ഈ മൊത്തം പേര് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. വിരിച്ചിടട്ടെ. രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബെഡിനെ ഏറ്റാക്കിയിടലാണ് കേട്ടോ. ബെഡ് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ എൻ്റെ മൈൻഡും അതേപോലെ തന്നെ ഡിസ്റ്റർബ്ഡ് ആയി കിടക്കും കേട്ടോ. അതുകൊണ്ട് എഴുന്നേറ്റപാടെ ബെഡ് അങ്ങ് നീറ്റാക്കിയിടും. ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകുന്ന ദിവസങ്ങളുണ്ടാവും, അന്ന് അറിഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ. എങ്ങനെയാണേലും എപ്പോഴും ബെഡ് നീറ്റാക്കിയിടാൻ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അതിപ്പോൾ അർജുവാണ് ലാസ്റ്റ് എഴുന്നേക്കുന്നതെങ്കിലും പുള്ളിക്കാരൻ അത് ചെയ്തോളൂ കേട്ടോ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കും വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ. ചില ദിവസങ്ങളിൽ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമായിരിക്കും, അന്ന് പിന്നെ തിരക്ക് പിടിച്ച് ഓട്ടോ ആയിരിക്കും കേട്ടോ. കാരണം ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, അപ്പൊ രാവിലത്തെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നോക്കും കേട്ടോ. ഇനിയൊരു കുട്ടി സ്കിൻ കെയർ ആണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്, അത് ഈ സ്കിൻ കെയർ ആണ് കേട്ടോ. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് സെറാവിയുടെ ഒരു ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞ് ഞാനിതൊക്കെ നന്നായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യും കേട്ടോ. കുറച്ച് ടൈം എടുത്ത് ആസ്വദിച്ച് ചെയ്യാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഫേസ് വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് പിന്നെ സ്കിൻ കെയറിലോട്ട് കടക്കും കേട്ടോ. സ്കിൻ കെയർ എല്ലാ ദിവസവും ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ആദ്യമൊക്കെ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഓരോ ദിവസവും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിൽ തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ ചില സീറംസ് ഞാൻ കട്ട് ചെയ്യാറുണ്ട്, ചിലത് ആഡ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ കേട്ടോ. എന്നാലും ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷനാണ് എനിക്ക്, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് പിന്നെ നേരെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരും കേട്ടോ. പിന്നെ ഞാൻ നേരെ പോകുന്നത് ഹാളിലേക്കാണ് കേട്ടോ. ഹാളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കർട്ടനൊക്കെ ഒന്ന് പതിയെ നീക്കി നല്ല വെട്ടം വരും കേട്ടോ അപ്പോൾ റൂമിലേക്ക്. പിന്നെ ബാൽക്കണിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ നിൽക്കും കേട്ടോ. ഈ രാവിലെ ബാൽക്കണിയിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ചൂട് കൂടുതലാണ്, എന്നാലും എനിക്കിപ്പോൾ എപ്പോഴും ഞാൻ നിൽക്കാറുണ്ട് കേട്ടോ കുറച്ച് നേരം ബാൽക്കണിയിൽ ടൈം കിട്ടുമ്പോഴൊക്കെ. ഇനിയുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രാവിലെ എഴുന്നേറ്റുള്ള വെള്ളം കൂടിയാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 വർഷമായി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് അതിപ്പോൾ എത്ര തിരക്കാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ആ വെള്ളം കുടിക്കുന്ന ആ പാർട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. ഒരു ഗ്ലാസ്സിൽ വെള്ളം എപ്പോഴും കുടിക്കാറുണ്ട്. ഇന്നിപ്പോൾ ബോട്ടിലാണ് കുടിക്കുന്നത്, ചില ദിവസങ്ങളിൽ ബോട്ടിൽ ആയിരിക്കും കേട്ടോ കുടിക്കുക. ഞങ്ങൾ കിടക്കുമ്പോഴേ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് അടുത്ത് കൊണ്ട് വെക്കും. രാവിലെ എഴുന്നേറ്റിട്ട് ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും കുടിക്കുന്നത്, അല്ലെങ്കിൽ കിച്ചണിൽ പോയിട്ട് കപ്പിലെടുത്ത് കുടിക്കും കേട്ടോ. ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടാനായിട്ട് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. ഞാൻ ഒന്ന് മുടി അഴിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലായിരിക്കും ഇങ്ങനെ പലതരത്തിലുള്ള ഹെയർ സ്റ്റൈൽസും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പൊ അർജു വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമാണ് കേട്ടോ.
ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കുറെ പേര് എന്താണ്, ഞങ്ങള് അധിക ദിവസം ലൈറ്റ് ആയിട്ട് എന്തിനെ കഴിക്കാറുണ്ട് സ്മൂത്തി ഒക്കെ. പക്ഷെ ഇപ്പൊ സ്മൂത്തി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തീർന്നിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് വെറുതെ ഇരുന്ന് ഈ നട്ട്സും ഡേറ്റ്സ് ഒക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ട് എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പൊ സ്മൂത്തി ഓപ്ഷൻ അവിടെ ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോ അത് വാങ്ങിക്കാനും വിട്ടുപോയി. കിട്ടുന്നില്ലേ ലൈറ്റ് കുറവാണോ? കിട്ടാണോ? അപ്പൊ ഇന്നലെ ഞങ്ങൾ ഓൾറെഡി ഡിന്നർ കഴിക്കാൻ നല്ല ലേറ്റ് ആയി, ഒരു 1:00 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ബാക്കിയുണ്ട്, അപ്പവും കറിയൊക്കെ ബാക്കിയുണ്ട്. അപ്പൊ അത് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതിലിപ്പോ സ്വന്തക്കെത്തി അവനൊക്കെ എനിക്കത് കഴിക്കാം. ഞങ്ങള് എഗ്ഗും ബനാനയും ബോയിൽ ചെയ്യുന്നുണ്ട്, അതൊക്കെ കഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അത് ബോയിൽ എടുക്കാനേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ, പപ്പായ ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, കാര്യമായിട്ടൊന്നുമില്ല. സോ യാ, ഞാനിനി ഈ പഴവും എഗ്ഗും ബോയിൽ എടുക്കാം കേട്ടോ. കഴിഞ്ഞ വട്ടം ഞങ്ങള് വാങ്ങി ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. നിങ്ങള് പപ്പായ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇത് അത്ര പഴുത്തിട്ടില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ വട്ടം ഞങ്ങൾ വാങ്ങിച്ചത് നല്ല മധുരമായിരുന്നു, നല്ല പഴുത്തിയായിരുന്നു. അത് പഴുക്കാൻ കാരണം വെച്ചാൽ ഞാൻ കട്ട് ചെയ്യാൻ ഞങ്ങൾ രണ്ടും ലേറ്റ് ആയി കഴിക്കണം. അത് പ്ലാൻ ചെയ്ത ഡേയിൽ നല്ല കട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത് നല്ല മധുരം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങള് നേരത്തെ കട്ട് ചെയ്യാണ്. ആക്ച്വലി ഒരു കളറ് കുറവുണ്ടെങ്കിൽ മധുരത്തിന്റെ കാര്യം എങ്ങനെയാന്ന് അറിയില്ല. നോക്കട്ടെ കഴിച്ചിട്ട്. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോയിൽഡ് എഗ് ഉണ്ട്, പപ്പായ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടോ. ഞാൻ എന്തായാലും ഇങ്ങനെ കുറച്ച് ലൈറ്റ് ആയിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അവരെല്ലാം കഴിക്കുന്നത് കാണുമ്പോ എനിക്ക് വേറെ ചില കഴിക്കാൻ തോന്നി, അതും കഴിച്ചോട്ടോ. സോ ഇനി ഞങ്ങളെല്ലാവരും കൂടെ പോയി കഴിക്കട്ടെ. ജോലി കഴിക്കാൻ വേണ്ടിട്ട് അത് ഓവനിൽ വെച്ചിട്ടാ ശരിയാക്കിയത്. വെള്ളൊഴിക്കാതെ എപ്പോ കുക്കിംഗ് കഴിഞ്ഞാലും ഞാൻ അപ്പൊ കിച്ചൺ ക്ലീൻ ചെയ്യട്ടോ. ഞാനിപ്പൊ ക്ലീൻ ചെയ്യുന്ന കേട്ടിട്ട് അർജു ചോദിക്കായിരുന്നു, നിനക്കിനി ലഞ്ച് ഓൾറെഡി നമുക്ക് വെക്കാനില്ലേ, അപ്പൊ ക്ലീൻ ചെയ്താൽ മതിയില്ലേന്ന്. എനിക്ക് അതൊരു സമാധാനം കിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴാണോ എന്റെ കുക്കിംഗ് കഴിയുന്നത് അപ്പോഴൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിടാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എഗ്ഗ്, പപ്പായ, ചപ്പാത്തി, കറി, പിന്നെ അപ്പം ഉണ്ടായിരുന്നു മാറ്റി വെച്ചു. അപ്പം എടുത്തോ കഴിച്ചോ? ആണോ? രണ്ടുപേരും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനും ടി വി കണ്ടേ ഞങ്ങൾ എല്ലാരും കഴിക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു ടേബിളിൽ ഇരുന്ന് കഴിക്കല് ശീലമേ ഇല്ല ആർക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും തത്തയ്ക്ക് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ആ തിരക്കിലങ്ങായിപ്പോയി. ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഞ്ച് കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ലഞ്ച് ഓൾറെഡി ഓൾറെഡി ആയില്ലല്ലോ, കുറച്ചുകൂടെ ആവാണ്ട്. പക്ഷേ എന്താണ്, കുറച്ച് പരിപാടികളോടെ ഉണ്ട്. ആ കറി ആവാൻ വേണ്ടിട്ട് അവളുടെ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഞങ്ങൾ അബുദാബിയിലേക്ക് പോവാണ്, അവൾക്ക് ഇന്ന് പോകണം എന്ന് പറഞ്ഞു. സോ അവളെ കൊണ്ടുവിടണം. പിന്നെ വേറെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് മെഡിക്കലിനൊക്കെ പോവാനുണ്ട്. സോ എല്ലാം കൂടെ പെട്ടെന്നാണ് മെഡിക്കലിന്റെ കാര്യം കൂടെ വന്നത്. അപ്പോ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഞങ്ങൾ ഇനി പെട്ടെന്ന് ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ കാണാം കേട്ടോ. ഇനി അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തരാം ഞാൻ. സോ യെസ്. സംസാരിച്ചോ? അപ്പൊ ഞങ്ങള്
ലഞ്ച് കുക്ക് ചെയ്യാം. അതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ എടുക്കാൻ പോയിരുന്നതാണ് അത്. ഈ ഒരു ഡ്രസ്സിലൊക്കെ ലഞ്ച് ഓൾറെഡി ചോറൊക്കെ വെച്ചു. ഇൻജസ്റ്റ് ഒരു കറിയും കൂടെ വെക്കുകയാണ്. ഫ്രിഡ്ജോ വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. ഇപ്പൊ എങ്ങനെയാ അതിന്റെ റെസിപ്പി എന്നൊക്കെ ഞാൻ ഷോർട്ട് ആയിട്ട് ഇടാം, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ജസ്റ്റ് ഞങ്ങളത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. ചോറ്, ചമ്മന്തിപ്പൊടി, അച്ചാറ് പിന്നെ ഞങ്ങള് ഉണ്ടാക്കിയ ഈ കറി കേട്ടോ. ബ്രിഞ്ചാളിന്റെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആണെന്ന് തോന്നുന്നു. പിന്നെ ഫിഷ് ഫ്രൈ. ഓക്കെ, മീൻകറി എനിക്ക് വേണ്ട. ഇനി ഇവിടെ ആക്ച്വലി സോനു അർജു ഒക്കെ ഉണ്ട്. അവരാരും വീഡിയോയിലേക്ക് വന്നില്ല, അതുകൊണ്ടാണ് അവരെ കാണിക്കാത്ത കേട്ടോ. സോ ഇനി അവരിപ്പോ വരും കഴിക്കാൻ വേണ്ടിട്ട്. ഞാൻ ആദ്യം കഴിക്കാൻ ഇരുന്നു കേട്ടോ. ഇനി കഴിച്ചിട്ട് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങും, അപ്പൊ കാണാട്ടെ. സോ ഗൈസ്, ഈ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്, ഞാൻ ഇപ്പോൾ അവളെ കൊണ്ടുവിടാൻ അബുദാബിയിലേക്ക് പോകുന്ന പാട്ടൊക്കെ ഇടുമ്പോഴേ ഇത് ഭയങ്കര ലെങ്തിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് പാട്ട് അയച്ചിടാമെന്ന്. അപ്പോൾ അത് കുറച്ചുണ്ട് വീഡിയോ. സോ ഈ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ സെക്കൻഡ് പാട്ട് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. സോ അടുത്ത വീഡിയോ ആയിട്ട്, ഐ മീൻ സെക്കൻഡ് പാട്ട് ആയിട്ട് വരുന്നവരെ, ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ.